വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:16 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. നമുക്ക് സുപരിചിതമായ വചനമാണ്. അവനിൽ വിശ്വസിക്കുന്ന യാതൊരുവനും നശിച്ചു പോകാതെ രക്ഷപ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതന നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മളെല്ലാവരും രക്ഷപ്രാപിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെടണമെന്ന് നമ്മുടെ സൃഷ്ടാവായ ദൈവം ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്, ദൈവത്തിൻ്റെ നിർമ്മിതികളാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികളായ നമ്മൾ സർവശക്തനായ ദൈവത്തിൻ്റെ, ആകാശത്തിൻ്റെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൻ്റെ സൃഷ്ടികളായ നമ്മൾ ആരും നശിച്ചു പോകണമെന്നോ അല്ലെങ്കിൽ തകർന്നു പോകണമെന്നോ സൃഷ്ടാവായ നിർമ്മാതാവായ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതിനാൽ തന്നെ ദൈവമായ കർത്താവ് അവൻ്റെ കൂടെയായിരിക്കാൻ ആഗ്രഹിച്ചു. അതോടൊപ്പം തന്നെ സൃഷ്ടിയായ നമ്മൾ രക്ഷപ്രാപിക്കണമെങ്കിൽ നമ്മൾ നടക്കേണ്ട വഴി ഉണ്ട്. ആ വഴിയെക്കുറിച്ചൊക്കെ കൃത്യമായ വ്യക്തമായ ബോധ്യം നൽകി ദൈവമായ കർത്താവ്. ഞാൻ അല്പം ആരംഭത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാൻ ആഗ്രഹിക്കുകയാണ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ സൃഷ്ടികർമ്മം, മനുഷ്യനെ ദൈവമായ കർത്താവ് സൃഷ്ടിച്ചു, അവന് ജീവൻ നൽകി, ജീവന്റെ സമൃദ്ധിയിൽ അവനെ അനുഗ്രഹിച്ചു. എന്നാൽ ഈ സൃഷ്ടിയായ മനുഷ്യനോട് ദൈവമായ കർത്താവ് പറഞ്ഞിരുന്നു, മക്കളെ, നിങ്ങൾ സൃഷ്ടികളാണ്, നിങ്ങൾ നിർമ്മിതികളാണ്, നിങ്ങൾക്ക് പരിമിതികളുണ്ട്, നിങ്ങൾക്ക് പരിധികളുണ്ട്. അതുകൊണ്ട് ഈ പരിമിതിയും ഈ പരിധിയും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ജീവിക്കണം ഒരു ജീവിതം. അതിനുവേണ്ടി ദൈവമായ കർത്താവ് പറഞ്ഞു, മക്കളെ, ജീവന്റെ സമൃദ്ധി നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ സൃഷ്ടികളായ നിങ്ങൾ ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നാൽ നിങ്ങൾ മരിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ്, നമുക്കറിയാം ഒരു പ്രോഡക്റ്റ് ഒരു എഞ്ചിനീയർ ഉണ്ടാക്കി കഴിയുമ്പോൾ അത് ഉണ്ടാക്കിയവൻ ആ പ്രോഡക്റ്റിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയും. അത് ഇങ്ങനെ ഉപയോഗിക്കണം, അത് ഇങ്ങനെ ചെയ്യണം, അത് ഇങ്ങനെ വയ്ക്കണം, അത് ഇങ്ങനെയേ ഉപയോഗിക്കാവൂ, ഇന്ന രീതിയിൽ ചെയ്യരുത് എന്നൊക്കെ പറയും. എന്തിനാ? ആ പ്രോഡക്റ്റ് നശിച്ചു പോകാതിരിക്കാം. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ പ്രോഡക്റ്റ്സ് ആണ്, നിർമ്മിതികളാണ്. നമ്മൾ നശിച്ചു പോകാതിരിക്കണമെങ്കിൽ ഒരു എഞ്ചിനീയറും ഒരു കാറുണ്ടാക്കിയിട്ട് പറയും, ഈ കാറിൽ ഡീസൽ ഒഴിക്കണോ പെട്രോൾ ഒഴിക്കണോ തീരുമാനിക്കുന്നത് എഞ്ചിനീയർ. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിക്കുന്നു, പക്ഷേ അത് ഉണ്ടാക്കിയവനെ പറയുന്ന എന്തൊഴിക്കേണ്ടെന്നും. എന്ന് പറഞ്ഞ പോലെ ദൈവമായ കർത്താവ് നമ്മെ നിർമ്മിച്ചിട്ട് പറഞ്ഞു, മക്കളെ, നിങ്ങൾ ഈ അവസ്ഥയിൽ പെട്രോൾ വണ്ടിയിൽ ഡീസൽ ഒഴിക്കരുത് എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നാൽ നിങ്ങൾ മരിക്കും. നമുക്കറിയാം പെട്രോൾ വണ്ടിയിൽ ഡീസൽ ഒഴിച്ചെന്ന് സംഭവിക്കും, എഞ്ചിൻ അടിച്ചു പോവും, എഞ്ചിൻ തകരാറായി പോവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവമായ കർത്താവ് നമ്മോട് പറയുക, നിങ്ങൾക്ക് ജീവനുണ്ട്, നിങ്ങൾക്ക് സന്തോഷമുണ്ട്, നിങ്ങൾക്ക് സമാധാനമുണ്ട്, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വലിയ ഐക്യമുണ്ട്, നിങ്ങളുടെ മേൽ പിശാചന് ആധിപത്യമില്ല, നിങ്ങളുടെ മേൽ മരണത്തിന് ആധിപത്യമില്ല, നിങ്ങൾക്ക് ജീവനുണ്ട്. ഈ ജീവൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ എൻ്റെ പൊന്നുമക്കളെ, ഈ വൃക്ഷത്തിൻ്റെ ഫലം നിങ്ങൾ തിന്നരുത്, തിന്നാൽ നിങ്ങൾ മരിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നൽകുന്ന വചനം, കർത്താവ് നൽകുന്ന ഒരു വഴി, അത് മനസ്സിലാക്കണം. നാം മനുഷ്യൻ എന്താ ചെയ്തേ? നമുക്കറിയാം ആദ്യ മാതാപിതാക്കള് ആ ദൈവത്തിൻ്റെ വചനം ലംഘിച്ച് പിശാച് പറഞ്ഞത് കേട്ട് ആ പഴം പറിച്ച് തിന്നപ്പോ ഇതാ എന്താ സംഭവിച്ചേ? ജീവൻ നഷ്ടപ്പെട്ടു പോയി. ഉൽപ്പത്തി പുസ്തകം 3:3 അവിടെ പറയുകയാണ്, മനുഷ്യനിൽ എന്റെ ചൈതന്യം എന്നേക്കും നിലനിൽക്കുകയില്ല, അവൻ വെറും ജഡമാണ്. വചനം ശ്രദ്ധിക്കുക, മനുഷ്യനിൽ എന്റെ ചൈതന്യം, എന്റെ ജീവൻ, എന്റെ കൃപ എന്നേക്കും നിലനിൽക്കുകയില്ല, അവൻ വെറും ജഡമാണ്. വീണ്ടും 5 പറയാ, 5:6, അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമാണെന്ന് കർത്താവ് കണ്ടു. ദൈവകൃപ നഷ്ടപ്പെട്ടു പോയപ്പോ, ദൈവിക ജീവൻ നഷ്ടപ്പെട്ടു പോയപ്പോ, ദൈവ ചൈതന്യം നഷ്ടപ്പെട്ടു പോയപ്പോ അവൻ ജഡമായിട്ട് മാറി. അവന്റെ ഹൃദയത്തിലെ ചിന്തയും ഭാവനയും എപ്പോഴും ദുഷിച്ചത് മാത്രമായി പോയി. നമ്മുടെ അവസ്ഥ ഇതാണ്. നമുക്കറിയാം ഈ ജന്മ, ഈ പാപത്തിന്റെ ശക്തി കേറി ജഡമായി കഴിഞ്ഞപ്പോ മാനവ കുലത്തിലേക്ക് കടന്നു വന്ന ഒരു വലിയ പൈശാചികതയുണ്ട്. എന്താണ്? പാപത്തിന്റെ ശക്തി. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 407 ഇങ്ങനെ പഠിപ്പിക്കുന്ന, ആദ്യ മാതാപിതാക്കളുടെ പാപത്തിലൂടെ പിശാചിന്
മാനവ കുലത്തിന്റെ മേൽ ഒരു തരം ആധിപത്യം കിട്ടി. മരണ സംസ്കാരത്തിന്റെ ഉടയവനാകുന്ന പിശാചിന്റെ പിടിയിൽ അമർന്നു പോയ ആധിപത്യം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനത്തെ ലംഘിച്ചപ്പോൾ ജീവൻ നഷ്ടപ്പെട്ടു പോവുക മാത്രമല്ല സംഭവിച്ചത്, പിന്നെയോ പിശാച് ജീവൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ മരണം കടന്നു വന്നു. മരണത്തിന് മേൽ പിശാചിനും ആധിപത്യമുണ്ടായി. അവന്റെ ആധിപത്യത്തിന് ഈ ലോകം മുഴുവനും അടിമപ്പെട്ടു പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാതാപിതാക്കളെ, ഈ അവസ്ഥയിൽ നിന്നും ജഡമായി പോയ മനുഷ്യന്റെ ഇര തേടുന്ന, ഇണചേരുന്ന, ഉറങ്ങുന്ന സ്വാഭാവിക പ്രകൃതിയിൽ നിന്ന് അവനിലേക്ക് കടന്നു വന്ന വലിയൊരു അടിമത്തമാണ്, ബന്ധനമാണ് ജന്മപാപത്തിന്റെ ശക്തി. നമുക്കറിയാം, ഇന്ന് ഈ ഭൂമിയിൽ നമ്മൾ ജനിച്ചതും ഇന്ന് ജനിക്കുന്ന ഓരോ മക്കളും ജനിക്കുന്നത് ഏതവസ്ഥയിലാ? ജന്മപാപത്തോടെ, ഉത്ഭവ പാപത്തോടെ. എന്താണ് ഈ ജന്മപാപം അല്ലെങ്കിൽ ഉത്ഭവ പാപം എന്ന് പറയുക? സഭ ഇങ്ങനെ പഠിപ്പിക്കുന്ന ആദ്യ മാതാപിതാക്കളുടെ പാപത്തിലൂടെ ജഡമായി പോയ മനുഷ്യന്റെ പ്രജനനത്തിലൂടെയാണ് ഉത്ഭവ പാപം പിൻതലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുക. ശ്രദ്ധിക്കുക, സഭ നമ്മെ പഠിപ്പിക്കുന്ന കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 403 കൃത്യമായി പഠിപ്പിക്കുകയാണ്, ആദ്യ മാതാപിതാക്കളുടെ പാപത്തിലൂടെ ജഡമായി പോയി. ഈ ജഡമായി പോയ മനുഷ്യന്റെ ദാമ്പത്യ ബന്ധം ജഡികാസക്തിയിൽ കേന്ദ്രീകൃതമാണ്. ഈ ജഡികാസക്തിയിൽ നിന്ന് ഒരു കുഞ്ഞ് ഒരു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുമ്പോൾ ആ കുഞ്ഞും ജഡത്തിന്റെ ശക്തിക്ക് അടിമപ്പെട്ട് ജനിക്കുമ്പോൾ ജന്മപാപത്തിന്റെ വലിയ ശക്തി ആ കുഞ്ഞിലേക്ക് കടന്നു വരികയാണ്. സങ്കീർത്തനം 51 സങ്കീർത്തകനായ ദാവീദ് 5 പറയുന്നുണ്ട്, മാതാവിന്റെ ഉദരത്തിൽ ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ആ കൊച്ച് അമ്മയുടെ ഉദരത്തിൽ കടന്ന് എന്ത് പാപം ചെയ്തിട്ട? അതാണ് ജന്മപാപത്തിന്റെ ശക്തി. പ്രിയപ്പെട്ടവർ, നമ്മളൊക്കെ ജനിച്ചിരിക്കുന്നത് ഈ ജന്മപാപത്തോടെയാണ്. ഈ പാപത്തിന്റെ ശക്തി നമ്മുടെ എല്ലാവരുടെ മേലുണ്ട്. ഈ അവസ്ഥയിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ ആയിരിക്കുന്ന നമ്മെ ജീവനിലേക്ക് നയിക്കുവാൻ വേണ്ടി ഈശോതന്നെ ഭൂമിയിലേക്ക് വന്ന്. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 10:10 പറയുന്നുണ്ട്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമർത്ഥമായിട്ടുണ്ടാകാനും വേണ്ടിയ. ജീവൻ നഷ്ടപ്പെട്ട്, ദൈവകൃപ നഷ്ടപ്പെട്ട്, ദൈവിക ചൈതന്യം നഷ്ടപ്പെട്ട്, ജഡമായിട്ട് മാറി, ജഡികാസക്തി അടിമപ്പെട്ട്, മക്കൾക്ക് ജന്മം കൊടുത്ത് ആ പാപത്തിന്റെ ശക്തി തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന പൈശാചികതയിൽ ഇതാ ദൈവമായ കർത്താവ് കാരുണ്യത്തിന്റെ സമൃദ്ധിയിൽ നമുക്ക് ജീവൻ നൽകുവാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ജീവൻ നഷ്ടപ്പെട്ടു പോകാൻ കാരണമായ പാപത്തെ അവിടുന്ന് ഏറ്റെടുത്തു. 1 പത്രോസ് 2:24 പറയുകയാണ്, അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേക്ക് കയറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനത്രേ. ഈ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനം എന്തെന്ന് ചോദിച്ചാൽ ജീവൻ എന്ന് ഒറ്റ വാക്കിൽ പറയാൻ പറ്റും. ജീവന്റെ സമൃദ്ധിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ അവൻ തന്റെ അകൃത്യം കൊണ്ട്, അനുസരണക്കേട് കൊണ്ട് ജീവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞപ്പോ ആ ജീവൻ നൽകാൻ വേണ്ടി ദൈവമായ കർത്താവ് അവതരിച്ചു. ആ ജീവനിലേക്ക് തന്റെ മക്കളെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിന്റെ കരുണയാണ് ഈ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവിടുന്ന് എല്ലാ പാപങ്ങളും ഏറ്റെടുത്തുകൊണ്ട് പാപത്തിന് രക്തം ചിന്താതെ പരിഹാരമില്ലെന്ന നിയമത്തിന് അധീനനായിട്ട് അവിടുന്ന് കുരിശിൽ മരിച്ചു. ആ കുരിശ് മരണത്തിന്റെ യോഗ്യതയാല് ജീവനും ജീവന്റെ സമൃദ്ധിയും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും ഈ ലോകത്തിന് നൽകുവാൻ ദൈവമായ കർത്താവ് തിരുമനസ്സായി. നമുക്കറിയാം, നമ്മളൊക്കെ ഈ പാപത്തിന്റെ അടിമത്തത്തിൽ ജനിച്ചവരായതുകൊണ്ട് ഈ പാപത്തിന്റെ ശക്തി നമ്മൾ പേറുന്നത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ജീവിക്കണമെങ്കിൽ, നമ്മുടെ കുടുംബങ്ങൾ വളരണമെങ്കിൽ, നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, പൗരോഹിത്യങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, ദാമ്പത്യ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, കർത്താവിന്റെ ജീവനില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ശ്രീ യോഹന്നാന്റെ സുവിശേഷം 15:7 പറയുന്നുണ്ട്, പറയാണ്, ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു.
പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈശോയെ കൂടാതെ എന്ന് പറഞ്ഞ ഈശോ ആരാണ്? ഈശോ വഴിയാണ്, ഈശോ സത്യമാണ്, ഈശോ ജീവനാണ്. ജീവനാകുന്ന യേശു, ജീവനാകുന്ന യേശുവിനെ സ്വീകരിക്കാതെ പ്രിയപ്പെട്ടവരെ നമുക്ക് ആർക്കും ജീവിക്കാനോ വളരാനോ സാധ്യമല്ല. അതുകൊണ്ട് തമ്പുരാനെ നമ്മൾ വേണ്ട. വചനം എന്താണ്? അല്പമൊന്ന് പെട്ടെന്ന് അടിസ്ഥാനങ്ങളിലേക്ക് കണ്ടിട്ട് നമുക്ക് നമ്മുടെ കുദാശകളിലേക്ക് നമുക്ക് കടന്നു വരാം. വചനം എന്താണ് നമുക്കറിയാം. ഒന്നാം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചവനാണ് യേശു. ഈ ഈശോ ജീവനാണ്, ഈശോ വഴിയാണ്, ഈശോ സത്യമാണ്, ഈശോ വചനമാണ്. അതുകൊണ്ട് തന്നെ ഈശോയെ കൂടാതെ ആരൊക്കെ ജീവിക്കാൻ ശ്രമിച്ചാലും അവൻ്റെ ജീവിതത്തില് കുടുംബത്തില് ജീവനില്ല, അവൻ്റെ കുടുംബത്തിൽ വഴിയില്ല, അവൻ്റെ ജീവിതത്തില് സത്യമില്ല, അവൻ്റെ ജീവിതത്തിൽ വചനമില്ല, ആ കുടുംബം ആ ജീവിതം നശിച്ച് തകർന്നു പോകും. എന്താ പറയുക, ഇവിടെ വരെ ഒത്തിരിയേറെ വഴിതെറ്റിപ്പോയ കുടുംബങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, ഒത്തിരിയേറെ വഴിതെറ്റിപ്പോയ മക്കളെ കണ്ടിട്ടുണ്ട്. വഴിതെറ്റിപ്പോയ മക്കളെയോർത്ത് വേദനിച്ച് ചങ്കുപൊട്ടി കരഞ്ഞുകൊണ്ട് വരുന്ന അനേകം മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. അനേകം ഭിന്നിച്ചു പോയ കുടുംബ ജീവിതങ്ങളെ മധ്യസ്ഥത വഹിച്ച് ഒരുമിപ്പിക്കാൻ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ അടുത്തേക്ക് ഏതെല്ലാം പ്രശ്നങ്ങളോടെ ആരൊക്കെ വന്നാലും ഞാൻ ചോദിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. 1, കുമ്പസാരിച്ചിട്ട് എത്ര നാളായി? 2, വിശുദ്ധ കുർബാന സ്വീകരണം ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, കൂദാശകൾ ദൈവത്തിൻ്റെ ജീവൻ നൽകുന്ന, ദൈവത്തിൻ്റെ ചൈതന്യം നൽകുന്ന, ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സമർത്ഥമായ അഭിഷേകമാണ് കൂദാശകൾ. നമുക്കറിയാം, അദൃശ്യമായ പ്രസാദവരത്തിൻ്റെ ദൃശ്യമായ അടയാളമാണ് കൂദാശ. ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യന് ജീവൻ നഷ്ടപ്പെട്ടു പോയി, അവൻ ജഡമായിട്ട് മാറി, പാപത്തിൻ്റെ വേദനമായ മരണം അവൻ്റെ മേൽ ഉണ്ട്. മരണത്തിന് മേൽ ആധിപത്യമുള്ള പിശാച് അവൻ്റെ മേൽ ആധിപത്യം പുലർത്തിയിട്ടുണ്ട്. ഈ അവസ്ഥയിൽ നിന്ന് അവന് ജീവിക്കണോ, അവന് വളരണോ, അവൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടണോ, അതിന് ഒരേ ഒരു വഴിയുള്ളൂ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പാപ പരിഹാര ബലിയുടെ യോഗ്യതയാൽ, അവൻ്റെ രക്തം ചിന്തിയുള്ള മരണത്തിൻ്റെ ശക്തിയാൽ അവൻ നൽകുന്ന ജീവന്റെ സമൃദ്ധി കൂദാശകളിലൂടെ സ്വന്തമാക്കി എടുക്കുന്ന ആ കാരുണ്യത്തിൻ്റെ സ്വന്തമാക്കൽ നമ്മുടെ ജീവിതത്തില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ പാരമ്പര്യത്തില്, നമ്മുടെ തലമുറയില് നമ്മളൊക്കെ സ്വന്തമാക്കി എടുത്തേ മതിയാകും. അതാണ് ഈശോ പറഞ്ഞേ, ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് യാതൊന്നും ചെയ്യാൻ സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇന്ന് ഈ ഒരു ചോദ്യത്തിന്റെ മുമ്പിൽ പലപ്പോഴും അകപ്പാടെ ആത്മവിശ്വാസമില്ലാത്ത, ആ വഴിയിലൂടെ ചരിക്കാത്ത ഒത്തിരി അനുഭവങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കാം. ഒരിക്കലും ഞാൻ ഓർക്കുക, അവിടെ ഒരു സഹോദരി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. 24-ാമത്തെ ഓപ്പറേഷൻ ചെയ്യാൻ പോവാ. ഒരു പ്രത്യേക അവസ്ഥ, ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ടാവും, ഒന്നെങ്കിൽ വയറ്റിൽ, അല്ലെങ്കിൽ ബ്രസ്റ്റിൽ, അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ ഒരു വളർച്ച. അത് ഓപ്പറേറ്റ് ചെയ്യും, ബയോപ്സിക്ക് അയക്കും, ടെസ്റ്റിലൊക്കെ നോർമൽ, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഈ സഹോദരി പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു വരിക. കടന്നു വന്നപ്പോൾ അവിടെ കുടുംബത്തിലെ പശ്ചാത്തലം, ഇവരുടെ ജീവിത പങ്കാളി അബുദാബിയിൽ വെച്ച് വണ്ടി അപകടത്തിൽപ്പെട്ട് മരിച്ചുപോയി, 2 മക്കളുണ്ട്, ഈ 2 മക്കൾക്കും ഡിപ്രഷനാണ്, പഠന ഭയം, മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുക. ഈ സഹോദരിക്കാണെങ്കിൽ ഇതുപോലെ നിരന്തരമായ ഓപ്പറേഷനുകൾ. എൻ്റെ അടുത്തേക്ക് ആര് വന്നാൽ ഞാൻ ചോദിക്കും, എന്തുകൊണ്ട്, എന്തുകൊണ്ട്, എന്തുകൊണ്ട്? പ്രിയപ്പെട്ടവരെ, എല്ലാത്തിൻ്റെ പിന്നിൽ ശക്തമായ ഒരു കാരണമുണ്ട്. ഈ കാരണം കണ്ടെത്തി അത് തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കണം. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമുക്കാർക്കും എങ്ങനെയും ജീവിക്കുക സാധ്യമല്ല. നമുക്ക് അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഒരു വഴിയുണ്ട്. ഇന്നെല്ലാവരും അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അനുഗ്രഹിക്കണമേ കർത്താവേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ മക്കളെ അനുഗ്രഹിക്കണമേ, എൻ്റെ ജോലിയെ അനുഗ്രഹിക്കണമേ, എൻ്റെ ദാമ്പത്യത്തെ അനുഗ്രഹിക്കണമേ, എൻ്റെ പൗരോഹിത്യത്തെ അനുഗ്രഹിക്കണമേ. ചോദിക്കുക ദൈവത്തോട്. സത്യം പറയട്ടെ, അനുഗ്രഹം എന്നുള്ളത്
ചോദിച്ചു വാങ്ങേണ്ട ഒന്നല്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹം എന്നുള്ളത് അർഹതപ്പെട്ടവന് ദൈവം നൽകുന്ന ദാനമാണ്. അർഹതപ്പെട്ടത് ദൈവം അവന് നൽകും. വേറൊരു കാര്യം ശ്രദ്ധിക്കണം, മാനസാന്തരപ്പെട്ട് ദൈവത്തെങ്കിലേക്ക് തിരിഞ്ഞ് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിന്റെ അവകാശമാണ് അനുഗ്രഹം. ഇന്ന് മക്കൾ വഴിതെറ്റി പോകുമ്പോ, കുടുംബം തകർന്നു പോകുമ്പോ, ജീവിതങ്ങൾ നശിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം, ഈ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം സ്വന്തമാക്കാൻ എനിക്ക് അർഹതയുണ്ടോ? അതിന് സാധിക്കണമെങ്കിൽ കൂദാശകളിലൂടെ ദൈവം നൽകുന്ന ജീവന്റെ സമൃദ്ധി, കാരുണ്യത്തിന് സമൃദ്ധി അതുപോലെ ആഗ്രഹിച്ച് സ്വന്തമാക്കിയെടുക്കണം. ഞാൻ ഈ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി നിങ്ങളുടെ കുടുംബം എങ്ങനെയാണ്? ഇത് അനുഗ്രഹിക്കപ്പെട്ട കുടുംബമല്ല, തകർന്നു പോയ കുടുംബം. സമ്പത്ത് ഇഷ്ടം പോലെയുണ്ട്, ഇഷ്ടം പോലെ സമ്പത്തുണ്ടായിരുന്നു, എന്നാൽ ഒക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ ചോദിച്ചു, എന്താണ് അവസ്ഥ? ഈ സഹോദരി പറയുക, ഇവിടെ കുടുംബത്തിൽ ഒത്തിരിയേറെ അനർത്ഥങ്ങൾ. അച്ഛൻ പറഞ്ഞില്ലേ ഇതുപോലെ അനർത്ഥങ്ങളാ, പല പല അനർത്ഥങ്ങൾ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്താ പറ്റിയേ? ജഡ്ജി പറഞ്ഞു, എനിക്ക് അറിയത്തില്ല അച്ഛൻ. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാര്യം അച്ഛനെ പറയാൻ പറ്റും. ഈശോ പറഞ്ഞില്ലേ യോഹന്നാന സുവിശേഷം 15-ാം അധ്യായത്തിൽ മുന്തിരിച്ചെടിയുടെയും ശാഖകളുടെയും ഉപമയിൽ ഈശോ വ്യക്തമായി പറയുന്നുണ്ട്, ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ ധാരാളം ഫലം പുറപ്പെടുവിക്കും, എന്നോട് ചേർന്ന് നിൽക്കാത്ത ശാഖകൾ മുറിച്ച ശാഖ പോലെ പുറത്തേക്ക് വലിച്ചെറിയപ്പെടും, അത് ഉണങ്ങിപ്പോകും, ഒന്നിന് കൊള്ളാത്ത വിധം കത്തിച്ച് ചാമ്പലാക്കപ്പെടും. സത്യവചനം, മാറ്റമില്ലാത്ത വചനം. പ്രിയപ്പെട്ടവരെ, തമ്പുരാനോട് ചേർന്നൊന്ന് ജീവിക്കണം. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കുടുംബത്തിൽ തമ്പുരാനോട് എന്തുമാത്രം ബന്ധമുണ്ട്? നമ്മൾ പാപികളാ, നമ്മൾ ബലഹീനരാ, നമ്മൾ ജന്മപാപത്തോട് ജനിച്ചവരാ. അതിനാൽ തന്നെ ദൈവമായ കർത്താവ് തന്നോട് ചേർന്ന് നിൽക്കാൻ, തന്റെ ജീവന്റെ സമൃദ്ധി കൊണ്ട് നിറയ്ക്കാൻ ജനിച്ച നാൾ മുതൽ മരണം വരെ കൂദാശകളിലൂടെ തന്റെ കാരുണ്യം, തന്റെ ജീവൻ നമ്മിലേക്ക് നിറച്ചൊടുക്കുന്നുണ്ട്. ജനിച്ച ഉടൻ തന്നെ നമുക്ക് ലഭിക്കും മാമോദീസ, ദൈവത്തിന്റെ കാരുണ്യമാ. ജന്മപാപത്തോടെ പാപത്തിന്റെ ശക്തി പേറി, മരണത്തിന്റെ ശക്തി പേറി, പിശാചിന്റെ ആധിപത്യത്തിൽ ഞാനും നീയും ജനിക്കുമ്പോ എന്റെ ഈ അവസ്ഥയിൽ നിന്ന് ഈശോ നിക്കോദേമോസിനോട് പറഞ്ഞു, മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിനാൽ വീണ്ടും ജനിക്കണം. ആ ദൈവത്തിന്റെ ശക്തിയാൽ നിറയ്ക്കാൻ, ദൈവത്തിന്റെ കൃപയാൽ നിറയ്ക്കാൻ, ദൈവത്തിന്റെ ജീവന്റെ സമൃദ്ധിയാൽ നിറയ്ക്കാൻ ദൈവം കൂദാശയിലൂടെ നമുക്ക് തന്റെ ജീവൻ തന്നെ തരിക. കുരിശ മരണത്തിലൂടെ നമുക്ക് അവിടുന്ന് ഒഴുക്കിയ കാരുണ്യത്തിന്റെ സമൃദ്ധി കൂദാശകളിലൂടെ നിറച്ചു തരിക. ഞാൻ ചോദിച്ചു, കൂദാശ ജീവിതം എങ്ങനെ? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സമ്പത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച കുടുംബം. അങ്ങനെ കുറെ സംഭവങ്ങൾ പറഞ്ഞു, ഒന്ന് രണ്ട് സംഭവം ഞാൻ ഓർക്കാൻ, ഞാൻ നിങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. സഹോദരി പറയാം, ഇവരുടെ അമ്മ, ഭർത്താവിന്റെ അമ്മ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഈ സഹോദരി മാത്രമേ അമ്മയുടെ കൂടെ ഉള്ളൂ. അപ്പൊ ഈ അമ്മ എന്തൊക്കെ ഇങ്ങനെ മരിക്കാൻ പോവാ. അപ്പൊ അവസാനോട് പറയാം, എടി മോളെ, എനിക്ക് ആരോടും പറയാത്ത ഒരു കാര്യം നിന്നോട് പറയാൻ ആഗ്രഹമുണ്ട്. എടി മോളെ, എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ അപ്പൻ മദ്യപിച്ച് ചോര ഛർദിച്ച് മരിച്ചു എന്നാണ്. പക്ഷെ അതല്ലടി മോളെ സത്യം, രണ്ടാമത്തെ ചേച്ചി അപ്പന് വിഷം കൊടുത്ത് കൊന്നതാ. കാരണം ഒത്തിരിയുണ്ട്, അപ്പനൊരു മദ്യപാനി, അതോടൊപ്പം തന്നെ പള്ളി പോകത്തില്ല, കുംഭസാരില്ല, കുർബാന സ്വീകരണമില്ല, കുടുംബ പ്രാർത്ഥനയില്ല, ദൈവത്തോട് ബന്ധമില്ല, കൂദാശികൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല. അങ്ങനെ ജീവിക്കുന്ന വ്യക്തി, ഒരു കാര്യം ഓർക്കണേ, കൂദാശകൾ സ്വീകരിച്ച് ദൈവത്തെ സ്വന്തമാക്കി ദൈവത്തോട് ഐക്യപ്പെടുത്തി ജീവിക്കാത്ത ഒരു കുടുംബത്തിലും, ഒരു ജീവിതത്തിലും, ഒരു പൗരോഹിത്യത്തിലും ദൈവത്തിന്റെ കൃപയില്ല, ദൈവത്തിന്റെ ജീവനില്ല, ദൈവത്തിന്റെ ശക്തിയില്ല. ആ കുടുംബം, ആ ദാമ്പത്യം, ആ മക്കൾ, ആ പൗരോഹിത്യം എപ്പ നശിച്ചു നോർത്താ മതി, എപ്പ പോയി നോർത്താ മതി. അങ്ങനെ ഈ കുടുംബത്തിന്റെ അവസ്ഥ. അങ്ങനെ ഇങ്ങനെ പോണ സമയത്ത് ഈ മനുഷ്യൻ എന്താ ഇതില്ലാത്തോണ്ട് ജഡമ, ജഡത്തിന്റെ ശക്തി. ഒരു കാര്യം കൂടെ അച്ഛൻ പറയാൻ ആഗ്രഹിക്കുക, ഈശോ ഇല്ലെങ്കിൽ നമുക്ക് ജീവനില്ല. എന്റെ ഉള്ളിൽ ഈശോ ഇല്ലെങ്കിൽ ഞാൻ വെറും ജഡ, ജഡമായി പോയ എന്നിൽ ജഡികാസക്തി, മദ്യപാനത്തിന്റെ, വ്യഭിചാരത്തിന്റെ, വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, വൈരാഗ്യത്തിന്റെ, പിശാചിന്റെ സകലമാന സ്വഭാവങ്ങളും ഇതിന്റെ ഉള്ളിൽ ഉണ്ടാകും ഈശോ ഇല്ലെങ്കിൽ. ആ കുടുംബത്തിൽ അപ്പൻ
കേട്ടോട്ടോ, ഈ അപ്പൻ സ്വന്തം പെൺകുട്ടികളെ സ്വന്തം മക്കളെ പോലും ദുരുപയോഗിക്കത്തക്ക വിധം പിശാചിനാൽ ബന്ധിക്കപ്പെട്ട ഒരു മനുഷ്യൻ, അത് സഹിക്കാൻ പറ്റാഞ്ഞിട്ട് രണ്ടാമത്തെ മകള് ഒരു പ്രത്യേക അവസ്ഥയിൽ അപ്പന് വിഷം കൊടുത്ത് കൊല്ലുക. ഹല്ലേലൂയാ. അതിനുശേഷം ഈ കുടുംബത്തില് ഈ സഹോദരി പറയുക, ഈ രണ്ടാമത്തെ സഹോദരി പിന്നീട് ഈ കുറ്റബോധം ഏറിയിട്ട് നിരാശയുടെ പടുകുടിയിൽ ആഭിചാരത്തിന്റെ പിന്നാലെ പോയി, മന്ത്രവാദത്തിന്റെ പിന്നാലെ പോയി, പലതിന്റെ പിന്നാലെ പോയി, അവസാനം ആ വീട്ടിൽ വെച്ച് തൂങ്ങി മരിച്ചു. ആത്മഹത്യ. ദൈവത്തിലേക്ക് അടുത്തില്ല, കുമ്പസാരിച്ചില്ല, പാപത്തെ വിട്ടുപേക്ഷിച്ചില്ല, നഷ്ടപ്പെട്ടു പോയ ദൈവകൃപ സ്വന്തമാക്കിയെടുത്തില്ല. പിശാചിന് കൊടുത്തു കൊല്ലാനും നശിപ്പിക്കാനും ഇല്ലാതാക്കാനും വരുന്ന പിശാചിനെ പിടിയിൽപ്പെട്ട് അവസാനം അവിടെ തൂങ്ങി മരിച്ചു. ആ കുടുംബത്തിലേക്ക് നോക്കിക്കേ. ഒരു കാര്യം പ്രത്യേകം ഓർക്കണേ, ഒരു പാപത്തിന്റെ പ്രവൃത്തി ചെയ്യുമ്പോ ആ പാപത്തിന്റെ ഉടയവനാകുന്ന പിശാച് നമ്മുടെ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് കടന്നു വരും. അതുകൊണ്ടാ പറയണ മക്കളെ, പാപം ചെയ്താൽ ഉടൻ തന്നെ പോയി കുമ്പസാരിച്ച് ദൈവത്തിന്റെ കരുണയിലേക്ക് തിരിഞ്ഞ് യേശുവിനെ ദിവ്യകാരുണ്യത്തിൽ സ്വന്തമാക്കി യേശുവിനെ നിറച്ചെടുക്കാത്ത ജീവിതമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, പിശാച് നമ്മെ കൊണ്ട് നശിപ്പിച്ചു കളയും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഈ കുടുംബത്തില് ഞാൻ പറഞ്ഞില്ലേ, കൊലപാതകത്തിന്റെ ദുരാത്മാവ്, വ്യഭിചാരത്തിന്റെ ദുർഭൂതം, ആത്മഹത്യയുടെ ആത്മാവ്. ഈ കഴിഞ്ഞ ദിവസം ഒരമ്മച്ചി, കഴിഞ്ഞ ശനിയാഴ്ച ഒരമ്മച്ചി, അമ്മച്ചിയും അമ്മച്ചിയുടെ മോനും കൂടി എന്നെ കാണാൻ വേണ്ടി വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അവരുടെ രണ്ടാമത്തെ മകൻ ഭൂലോക തല്ലിപ്പൊടിയ, ഇന്ന് കേസൊക്കെ ഉണ്ടാക്കി മലയാറ്റൂര് നടന്നൊരു കത്തിക്കുത്തി കേസിൽ കൂട്ടുപ്രതിയായിട്ട് അവൻ രണ്ടാമത്തെ പ്രതിയായിട്ട് പിടിക്കപ്പെട്ട് ഇന്ന് കാക്കനാട് സബ് ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുക. അവന് ഇത്രയും നാളും ധ്യാനം കൂടെ ഒരു താല്പര്യം ഉണ്ടായില്ലേ, അവനെ ഒത്തിരിയേറെ വിളിച്ചിട്ടുണ്ട്, പക്ഷെ അവൻ വരത്തില്ല. പക്ഷെ ഇപ്പോൾ അമ്മച്ചി ഒന്ന് പറയാ, അവന് ധ്യാനം കൂടെ താല്പര്യം ഉണ്ടച്ചാ അച്ഛൻ അവന് വേണ്ടി പ്രാർത്ഥിക്കണം. സംസാരം ഞാൻ ചോദിച്ചു, ഇവന്റെ അപ്പൻ എവിടെയാണ്? ഇവന്റെ അപ്പച്ചൻ എവിടെയാണ്? ഇവന്റെ അപ്പൻ. അപ്പൊ അമ്മച്ചി പറയാ, അപ്പൻ പള്ളി പോകില്ല അച്ഛാ, അപ്പനെന്നും മദ്യപാനിയാണ്, കൂലിപ്പണി ചെയ്യും, വീട്ടിൽ കൊണ്ടുവന്ന് കുടിക്കും, അപ്പൻ വച്ചതിൽ നിന്ന് കുടിച്ചാണ് ഈ മോൻ പഠിച്ചേ. മാത്രമല്ല അവരുടെ കുടുംബത്തില് പല പല ആത്മഹത്യകൾ. എളാപ്പൻ ആത്മഹത്യ ചെയ്തു, അപ്പന്റെ അപ്പൻ ആത്മഹത്യ ചെയ്തു, വേറൊരു സഹോദരൻ ആത്മഹത്യ ചെയ്തു. ആത്മഹത്യയുടെ നീണ്ട ചരിത്രം എന്ന പോലെ ആ കുടുംബത്തിന്റെ മേല് ആത്മഹത്യയുടെ, മദ്യപാനത്തിന്റെ, വെറുപ്പിന്റെ ആധിപത്യങ്ങൾ ആ കുടുംബത്തെ അടക്കി ഭരിക്കുന്നു. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ദൈവം കാരുണ്യവാനാണ്, നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ പ്രകടമാക്കിയെടുക്കാൻ വേണ്ടി ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന ഊദാശകളും ദൈവത്തിന്റെ കാരുണ്യത്തിന്റെ സമൃദ്ധി അത് സ്വന്തമാക്കി എടുത്ത് അതിൽ നമ്മുടെ കുടുംബത്തെ, നമ്മുടെ മക്കളെ, പാരമ്പര്യത്തെ, തലമുറയെ നമ്മൾ വളർത്തുന്നില്ലെങ്കിൽ ഓർത്തോ, നമ്മുടെ ജീവിതത്തിൽ പിശാച് കയറും, പിശാചിന്റെ ശക്തി കയറും, അവന്റെ ആധിപത്യം നമ്മുടെ കുടുംബങ്ങളെ നശിപ്പിച്ചുകളയും. ശ്രീ പറയണതുണ്ടല്ലോ, അനേകായിരം മക്കളുടെ അനുഭവത്തിൽ നിന്ന് അനേക തകർന്നു പോയ കുടുംബങ്ങള്, വഴിപിഴച്ചു പോയ മക്കള്, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാത്ത മക്കള്, അങ്ങനെ ഈ കുടുംബത്തിലേക്ക് തിരിച്ചു വരാം. ഈ കുടുംബത്തില് അകപ്പാടെ ഈ അവസ്ഥയാണ്. അങ്ങനെ അത് കഴിഞ്ഞു, ഇവരുടെ ഭർത്താവ് ഞാൻ പറഞ്ഞില്ല അബുദാബിയില് ഭയങ്കര ബിസിനസ്സുകാരനായിരുന്നു. ഒരിടയ്ക്ക് കുറെ പ്രത്യേക സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു ആത്മാവ് കയറിയ പോലെ, ഈശോ പറഞ്ഞില്ലേ ആത്മാവാണ് ജീവൻ തരുന്ന, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ എന്ന് പറഞ്ഞ പോലെ ചില സമയത്ത് ഈ മനുഷ്യന് ഒരു പേടി വരും, ഒരു ഡിപ്രഷൻ വരും, ആ പെട്ടെന്ന് തന്നെ എല്ലാം ബ്ലാങ്കായി പോകും. അദ്ദേഹത്തോട് അദ്ദേഹം മരുന്നടിക്കുന്നുണ്ടായിരുന്നു, വണ്ടി ഓടിക്കരുതെന്ന് ഡോക്ടർമാർ പ്രത്യേകം പറഞ്ഞതാണ്. അങ്ങനെ അദ്ദേഹം തിരിച്ചുപോയി, മരുന്ന് വെച്ചുകൊണ്ടിരിക്കണു, കുറച്ച് കുറഞ്ഞു എന്ന് വിചാരിച്ചപ്പോൾ മരുന്ന് കുറച്ചു. അങ്ങനെ ഒരിക്കുന്ന സമയത്ത് ഒരു കുഴപ്പമില്ലാത്ത സമയത്ത് വണ്ടി ഓടിക്കേണ്ടി വന്നു, വണ്ടി ഓടിച്ചുകൊണ്ട് പോണ സമയത്ത് പെട്ടെന്ന് ഈ അവസ്ഥ വന്നു. ഒന്നും ചെയ്യാൻ പറ്റും, ആ പിടിച്ച പിടുത്തത്തിൽ ഇരുന്നു, വണ്ടിയൊന്ന് ഇടിച്ചു, സ്പോട്ടിൽ ആള് മരിച്ചു, ഡെഡ് ബോഡി നാട്ടിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ആകെപ്പാടെ തകർന്ന് തരിപ്പണമായ അവസ്ഥയിൽ ഇപ്പോഴും നോക്കിക്കേ. ഞാൻ ചോദിച്ചു ആ സഹോദരിയോട്, ഈ പാപത്തെയോർത്ത്, ഈ കുടുംബത്തിന്റെ പാപത്തെയോർത്ത്, ഈ കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന പാപത്തിന്റെ ശക്തികൾക്ക് വേണ്ടി യേശുവിനോട്, തമ്പുരാനോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പാപപരിഹാര ബലിയിലൂടെ കർത്താവിന്റെ കാരുണ്യം സ്വന്തമാക്കി എടുത്തിട്ടുണ്ടോ? നിങ്ങളുടെ കുമ്പസാര ജീവിതം എങ്ങനെയുണ്ട്? മക്കളോട് ചോദിച്ചു, രണ്ടു മക്കൾ ഇങ്ങനെ ഇരിക്കുക, ഈ ഡിപ്രഷനിലൊക്കെ മരുന്നിച്ച് നമുക്കറിയാൻ പാടില്ലേ, ഉറക്കം തൂങ്ങിയിരിക്കാം. ഞാൻ ചോദിച്ചു, മക്കളെ കുമ്പസാരിച്ചിട്ട് എത്ര നാളായി?
കുമ്പസാരിച്ച് എത്ര നാളായി? അവരെന്നെ ഓർക്കണില്ല, കുറേ നാളായി. അച്ഛാ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി കുമ്പസാരമുണ്ടോ, വിശുദ്ധ കുർബാന സ്വീകരണമുണ്ടോ, കുടുംബ പ്രാർത്ഥനയുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊന്നുമില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, അതിനുശേഷം ഈ മക്കള് വചനം കേൾക്കാൻ വേണ്ടി വന്നു, ദൈവത്തിന്റെ വചനം കേട്ടു, സത്യവഴി മനസ്സിലാക്കി, നല്ലപോലെ കുമ്പസാരിച്ചു, തങ്ങളുടെ പാപത്തിന് വേണ്ടി, കുടുംബത്തിന്റെ പാപത്തിന് വേണ്ടി ദൈവത്തിന്റെ കരുണയിലേക്ക് തിരിഞ്ഞ് ശക്തമായിട്ട് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ദൈവത്തിന് ശക്തമായ ഇടപെടല് അവിടെ കുടുംബത്തിലേക്ക് ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ആ രണ്ട് മക്കളും ആ രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നല്ലപോലെ പഠിക്കുന്നു. ഒരാൾക്ക് ഇപ്പൊ ജോലി കിട്ടി. ഈ സഹോദരിക്ക് പിന്നീട് ഇപ്പൊ 3-3.5 വർഷമായി. ഇതുവരെയും ഒരു ഓപ്പറേഷന്റെയോ ഒരു രോഗത്തിന്റെയോ അല്പം പോലും സാന്നിധ്യമില്ലാതെ, സ്വാധീനമില്ലാതെ, ശക്തിയില്ലാതെ ദൈവമായ കർത്താവ് അത്ഭുതകരമായ വിടുതൽ നൽകി, കരുണ കാണിച്ചു. പ്രൈസ് ദ ലോർഡ്.